സ്ലീവ് കട്ടിങ് എങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച്, സ്ലീവ് റൗണ്ട് 11 ഇഞ്ച്, ചെസ്റ്റ് 24 ഇഞ്ച്. ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫോർമുല നിങ്ങൾക്ക് ഏത് സൈസിലുള്ള, അതായത് ചെസ്റ്റ് റൗണ്ട് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഫോർമുല യൂസ് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്യാവുന്നതാണ്. സ്ലീവ് ലെങ്ത്ത് 5 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 0.5 ജസ്റ്റ് ലൂസ് സീം അലവൻസ് പിന്നെ ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ആ 0.5 ലൂസാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് 5 ഇഞ്ചിൻ്റെ കൂടെ 0 to 1 എന്ന് പറയുമ്പോൾ സ്ലീവ് ലെങ്ത്ത് അതായത് 5 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് 0.5 ആഡ് ചെയ്യണം. അപ്പോൾ 5.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. 0 to 1 ചാർട്ട് പേപ്പറിൽ മാർക്ക് ചെയ്യാം. 0 to 1 എന്ന് പറയുന്നത് 5.5 ഇഞ്ച്, 5.5 ഇഞ്ച്. ഇനി 0 to 2, 0 to 2 എന്ന് പറയണത് ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 0.5 മൈനസ് ചെയ്യണം, 0.5 ഇഞ്ച് മൈനസ് ചെയ്യണം. ഇവിടെ ചെസ്റ്റ് എന്ന് പറയണത് 24 ÷ 4 ആണ്. മൈനസ് 0.5 ഈക്വൽ ടു 6. 6 24 ÷ 4 6 മൈനസ് 0.5 ഈക്വൽ ടു 5.5 ഇഞ്ച് തന്നെ. 0 to 2 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 0 to 2 5.5 ഇഞ്ച്, 5.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊരു കോളത്തിലാക്കുക. ഇവിടെ 0. ഇനി നമുക്ക് ക്യാപ് ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. 2 to 4 കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ചെസ്റ്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് -1 എടുക്കണം. ദെൻ 24 ÷ 8 -1, 3 - 1 ഈക്വൽ ടു 2. ഇതാണ് ക്യാപ് ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ 30 സൈസുള്ള ചെസ്റ്റ്, 30 ചെസ്റ്റ് ആണെങ്കിൽ 32 ആണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 - 1 3 ആണ് ക്യാപ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് 24 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് -1 ചെയ്യുമ്പോൾ 2 ഇഞ്ച് ആണ് ക്യാപ് ഹൈറ്റ് കിട്ടുന്നത്. അതിവിടെ താഴോട്ട് മാർക്ക് ചെയ്യുക. 2 to 4 2 ഇഞ്ച്, ആ 2 ഇഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലൈൻസ് തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഇവിടെ നിന്നും ഈ 0-ൽ നിന്നും 4-ലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇനി 0 to 4 എത്രയാണെന്ന് നോക്കാം. 6 ഇഞ്ച് ആണ് വരുന്നത്. ഈ 0 to 4-നെ 1/2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 ഇഞ്ച് കിട്ടി. ഈ 3-യെ വീണ്ടും 1/2 ആക്കുക. അപ്പോൾ 1.5 കിട്ടി. ഈ 3-യെ വീണ്ടും 1/2 ആക്കുക. 1.5 കിട്ടി. അപ്പോൾ 4 പോർഷനായിട്ട് നമ്മൾ ഈ ലൈൻ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് അതിനെ 1/2 ആക്കി, പിന്നെ അതിനെ ഈ 1/2-നെ വീണ്ടും 1/2 ആക്കി. ഇനി ഈ 1/2-നെ നമ്മൾ ഈ ലൈനിൻ്റെ പകുതി ആ പോയിന്റിൽ വെച്ചിട്ട് മുകളിലോട്ടൊരു 1/2 ഇഞ്ചും താഴേക്കൊരു 1/2 ഇഞ്ചും മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ലൈനിൻ്റെ മുകളിലോട്ട് 1/4 ഇഞ്ചും ഇവിടെ 1/4 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ 1/4 ഇഞ്ചും
ഇവിടെയും കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഹാഫ് ഇഞ്ച്, ഇത് രണ്ടും കാൽ ഇഞ്ച് വീതം. നമ്മളിനി ഈ കാലിഞ്ച് വരച്ചിരിക്കുന്നതിൻ്റെ മുകളിലൂടെ, ഈ ഹാഫിൻ്റെ മുകളിലൂടെ ഈ കാലിഞ്ചിൽ ഇതിങ്ങനെ ഇവിടെ യോജിപ്പിക്കുക. ഇതാണ് സ്ലീവിൻ്റെ ബാക്ക് പാർട്ടായിട്ട് വരുന്നത്. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ഹാഫ് ഇഞ്ചിൻ്റെ മുകളിലൂടെ, ഈ കാലിഞ്ചിൻ്റെ മുകളിലൂടെ ഈ ഹാഫ് ഇഞ്ചിൻ്റെ ഈ പോയിന്റിൽ വന്നിട്ട് താഴേക്ക് വന്ന് ഈ കാലിഞ്ചിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് പോവുക. ഇവിടെ ഈ ലൈനിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടും കിട്ടി. ഇനി ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച്, ഒന്നര ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. ഇവിടെയും ഒന്നര. താഴേക്കും ഒരു ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾക്ക് ബാക്ക് പാർട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഷേപ്പ് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഭാഗം വരുമ്പോൾ ജസ്റ്റ് കുഴിച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യാം. ഇതാണ് നമുക്ക് സ്ലീവ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ കിട്ടും? ഇനി ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ കൈപ്പുടിയുടെ ഈ ഫ്രണ്ടിൽ, ഈ വരച്ചിരിക്കുന്ന ലൈനിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞത്. ഈ അളവിൽ ഈ ഫോർമുലാസ് യൂസ് ചെയ്ത് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്താൽ ഒരിക്കലും മിസ്റ്റേക്ക് വരത്തില്ല. ഇതാണ് ഫോർമുല. ഫോർമുല നോട്ട് ചെയ്യുക. 0 to 1 എന്ന് പറയുന്നത് ഈ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുക പ്ലസ് 1.5 സീം അലവൻസ് പിന്നീട് ആഡ് ചെയ്താൽ മതി. 0 to 2 എന്ന് പറയണത് ചെസ്റ്റിൻ്റെ കൂടെ ചെസ്റ്റിനെ 4 ഡിവൈഡ് ചെയ്ത് 0.5 കുറയ്ക്കുക. അപ്പോൾ 6 - 0.5 5.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഈ സീം അലവൻസ് ആഡ് ചെയ്യണം 1.5. 2 to 4 ക്യാപ് റേറ്റ് കാണണമെങ്കിൽ ചെസ്റ്റ് ബൈ 8 - 1 ആണ്. 24 by 8 - 1 - 3 - 1 - 2 ഇഞ്ച് ആണ് ക്യാപ് ഹൈറ്റ്. അപ്പോൾ 32 ചെസ്റ്റ് ആണെങ്കിൽ അതിന് 8 - 4 = 32 4 - 1 - 3 ഇഞ്ച്. ഇങ്ങനെ ഏത് സൈസിലുള്ള ചെസ്റ്റും ഈ ഫോർമുല വെച്ച് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.